ലവ് ജിഹാദിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മകളുടെ മരണത്തിന് കാരണക്കാരായവരെ പിടികൂടണമെന്ന ആവശ്യമായി മലയാളിയായ പിതാവ്. തൻ്റെ മകളെ മതം മാറാൻ നിർബന്ധിച്ച ജാഫർ എന്ന യുവാവിനെതിരെ തലശ്ശേരി സ്വദേശിയായ ഗംഗാധരനാണ് പരാതിയുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ പോലീസ് കമ്മീഷണർക്ക് ഗംഗാധരൻ പരാതി നൽകി. പിന്നീട് വിളിച്ച പത്രസമ്മേളനത്തിൽ മകൾ ആത്മഹത്യ ചെയ്തിട്ടും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കോയമ്പത്തൂർ ശ്രീനാരായണ ഗുരു കോളേജിലെ ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥിനി അശ്വതി ഗംഗയാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ 25 സ്വന്തം വീട്ടിൽ വച്ചാണ് അശ്വതി ജീവനൊടുക്കിയത്. ഇതിനു മുൻപ് ജാഫർ അശ്വതിയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ഇതിന് വളരെ മുൻപ് തന്നെ അശ്വതിക്ക് ജാഫറിൽ നിന്ന് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നതായും പിതാവ് പറഞ്ഞു. ജാഫറിൻ്റെ ശല്യം മൂലം വിദ്യാർത്ഥിനി കോളേജിൽ പോകുന്നത് നിർത്തിയിരുന്നു. ഫോണും എടുക്കാറുണ്ടായില്ല. ജാഫർ വീട്ടിൽ വരുമെന്ന് ഭീഷണി സന്ദേശങ്ങൾ അശ്വതിയുടെ ഫോണിലേക്ക് അയച്ചിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ വീട്ടിൽ നേരിട്ടെത്തിയ ജാഫർ ഏതാണ്ട് അരമണിക്കൂറോളം പെൺകുട്ടിയെ മതം മാറ്റാൻ സമ്മർദ്ദം ചെലുത്തി. പുറത്തറിയിച്ചാൽ കുടുംബത്തിന് സുരക്ഷിതമായി കഴിയാൻ സാധിക്കാതെ വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് പെൺകുട്ടി തൂങ്ങി മരിച്ചതെന്നാണ് പിതാവ് പറയുന്നത്. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ആത്മഹത്യാശ്രമം നടത്തിയ മകളെ ഗംഗാധരൻ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ചോദ്യം ചെയ്യലുകൾ നടന്നില്ല. പകരം ഗംഗാധരനെ അടുത്ത ദിവസം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഗംഗാധരൻ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും പോലീസ് FIR തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. തമിഴ് വായിക്കാനറിയാത്ത ഗംഗാധരനോട് FIR ഒപ്പുവച്ചിട്ട് മൃതദേഹം തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാനായിരുന്നു പോലീസ് നിർദ്ദേശിച്ചത്. കുനിയമുത്തൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും യാതൊരു തുടർ നടപടികളും ഉണ്ടായിട്ടില്ല. പ്രതി ഇപ്പോഴും സ്വതന്ത്രനായി നടക്കുന്നു. അതേ തുടർന്നാണ് ലവ് ജിഹാദിനെ പറ്റി വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകാൻ ഇദ്ദേഹം തീരുമാനിച്ചത്. ഹിന്ദു പെൺകുട്ടികളെ ലവ് ജിഹാദ് വലയിലാക്കി മതം മാറ്റുന്ന സംഘത്തിലെ അംഗമാണ് ജാഫർ എന്ന് ഗംഗാധരൻ പരാതിയിൽ പറയുന്നു. പ്രതിയുടെ പിന്നിലുള്ള സംഘടിത ശക്തിയെ ഭയന്ന് പോലീസ് നടപടിയെടുക്കാൻ ഭയക്കുകയാണെന്നും പരാതിയിലുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.